ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പൊ ഇന്ന് നമ്മള് ചെട്ടിനാട് ചിക്കൻ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോ ചെട്ടിനാട് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് 2 കിലോ ചിക്കൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മൾ 2-3 പ്രാവശ്യം ഇത് കഴുകി കഴിഞ്ഞാണ് നമുക്കിത് മസാല വരട്ടിയേക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് തിരുമ്പി വെക്കാണ്ട് അപ്പോൾ പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ചെറുനാരങ്ങ 1 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പിഴിഞ്ഞതിൻ്റെ നീരും കൂടി ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ നീരും കൂടി ഒന്ന് ആക്കി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂരൊക്കെ ഉണ്ടാകുന്ന നോക്കാം, നമുക്ക് എടുത്ത് കളയാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് വരെ നമുക്കൊന്ന് വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാ കിലോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചിക്കനിലേക്ക് വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി. നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അതേമാതിരി ഒന്ന് അരിഞ്ഞെടുക്കാം. അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അധികം ചെറുതാക്കി അരിയും വേണ്ട. ഇതെല്ലാതും ഇതേപോലെ ഒന്ന് അരിഞ്ഞ് ക്ലിയറാക്കി. ചെറിയുള്ളി മൊത്തം നേരാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ ചെറിയുള്ളി നേരാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1-5 ഏലക്കായയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. 2-3 തക്കോലാണിത്. അതിനൊരു 5-8 ഉണക്കമുളക്, കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്. 1-5 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയാണിത്, പച്ചമല്ലി ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കാം നമുക്ക്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടത്. കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് വരണം കേട്ടോ. അത് വരുന്ന ഇളക്കി കൊടുക്കണം. ഇനി ഒരു 1/2 മുറി തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി കളറ് മാറുന്ന വരൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ഒരു നല്ലൊരു ബ്രൗൺ കളർ വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ അടുപ്പൊക്കെ നന്നായി കത്തി വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ ഇനി ചട്ടി വെക്കാൻ പോവാണ്. ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നമ്മുടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി മുറിച്ച് വെച്ച ചെറിയുള്ളി എനിക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. നന്നായിട്ടൊന്ന് വാഴ്ത്തി എടുക്കണം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ചെറുള്ളി നന്നായി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2-3 തക്കാളി മുറിച്ച് വെച്ചതാണ്, അതുകൂടി എനിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെച്ച പേസ്റ്റാണിത്. ഇതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയും തക്കാളി ഇതൊക്കെ നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ, ഈ മഞ്ഞപ്പൊടിയും ഇതൊക്കെ ഇട്ട് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിത് അരച്ച് വെച്ചതാണ് കേട്ടോ. നമ്മുടെ തേങ്ങ ഇതെല്ലാം കൂടി വറുത്ത് അരച്ച് വെച്ച സാധനമാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഏകദേശം നമ്മുടെ ചിക്കൻ ഒരു ഹാഫ് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി ആയി വന്നിട്ടുണ്ട്. നമ്മളത് ഇറക്കി വെക്കാൻ പോകണം കേട്ടോ. അപ്പൊ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി നമ്മുടെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. കുറച്ച് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ദോശയെ കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിച്ചു നോക്കാൻ പോണത്. സംഭവം അടിപൊളി ടേസ്റ്റ് ഉണ്ടോ. ചെട്ടിനാട് ചിക്കൻ കറി അങ്ങനെ നമുക്ക് ദോശയും കൂടെ പൊറോട്ട കൂടെ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മറക്കാതെ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഞങ്ങൾ അടിപൊളി വീഡിയോകളായിട്ട് ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.